Hi guys, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ എടുക്കാൻ പോവുകയാണ്. കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നമ്മുടെ ബസ് ഫാൻസിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ കൊറോണ സമയത്ത് ബസ് ഫാൻസിന് ഒരു ട്രീറ്റ് തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ വേറെ വെച്ച് വലിച്ച് നീട്ടുന്നൊന്നുമില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. എല്ലാവരും ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ബസ്സിൻ്റെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതെന്നും, പിന്നെ എന്താണ് പ്ലേസസ് ടൂറിസ്റ്റ് സ്പോട്ട്സിൻ്റെ ഒക്കെ വീഡിയോ ടൂറിസ്റ്റ് ബ്ലോഗൊന്നും ചെയ്യാത്തതാണ്, ട്രാവൽ ബ്ലോഗുകളൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഡിലേ ഒന്നും ഉണ്ടാവത്തില്ല. മാക്സിമം ഞാൻ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു എന്താണ് ഒരു ബസ് കണ്ട് റിവ്യൂ ചെയ്യാൻ പോകണം. അതായത് അവർ അവരുടെ സെറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഈ സീസണിലെ അവർ സ്പെഷ്യലായിട്ട് ചെയ്തു വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് പോയി കണ്ട് എങ്ങനെയൊക്കെയുണ്ട് ആ ബസ്സിലെ ഫെസിലിറ്റീസും കാര്യങ്ങളും, ഫീച്ചേഴ്സൊക്കെ എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ ചോദിച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വരാം. അപ്പോൾ ഞാൻ ഇനി ഒട്ടും വൈകുന്നില്ല, നേരെ നമ്മളിനി കാണാൻ പോകുന്നത് ആ വീഡിയോ ആയിരിക്കും. ഏതാണ് ആ വീഡിയോയിലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരമെന്ന് നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന സർപ്രൈസ് ഇതാണ്. ഒരു ടൂറിസ്റ്റ് ബസ് ബ്ലോഗാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുറകെ കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഞാൻ ഇന്ന് ഒരു ചെറിയ റിവ്യൂ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ആറ്റിങ്ങലിലെ തിരുവമ്പാടി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. തിരുവമ്പാടിയുടെ രൗദ്ര എഡിഷൻ. അവർ ഈ സീസണിൽ ഇറക്കിയ പുതിയ വണ്ടിയാണ്. എനിക്ക് ട്രിപ്പൊന്നും ഓടിയിട്ടില്ലെന്ന് തോന്നുന്നു, കൊറോണയും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈ മാസ്ക് വെച്ചേക്കുന്നതുകൊണ്ട് വോയിസ് ചിലപ്പോൾ വലിയ ക്വാളിറ്റി ഉണ്ടാവത്തില്ല. പിന്നെ പോലെ തന്നെ NH സൈഡിലാണ്, അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു വണ്ടികളുടെ സൗണ്ടും എല്ലാം കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഓഡിയോ ക്വാളിറ്റി കുറവായിരിക്കും. നമുക്ക് എന്താണ് ഇനി വരുന്ന വഴിക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാം ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അധികം വെച്ച് താമസിപ്പിക്കുന്നതൊന്നും ചെയ്യുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. ഓക്കെ ഗൈസ്, boy move that body just tonight I'm naughty dance with me like it's my party we go wild where is the funny come on boy move that body just tonight I'm naughty ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ തിരുവമ്പാടി രൗദ്രയുടെ ഇൻറ്റീരിയേഴ്സ് ആണ്. അപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് തന്നെ ഒരു നല്ല വാട്ടർ ഫിൽറ്റർ ഉണ്ട്, വോൾട്ടാസ് എന്ന കമ്പനിയുടെ വാട്ടർ ഫിൽറ്ററും കാര്യങ്ങളുണ്ട്. പാസഞ്ചേഴ്സിൻ്റെ റണ്ണിങ് ടൈമിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ അല്ലെങ്കിൽ മോഡറേറ്റ് വാട്ടർ എന്നുള്ള രീതിയിൽ വെള്ളം ഇവിടെ ഉണ്ട്. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കിടിലം ഇൻറ്റീരിയേഴ്സ് ആണ്. 49 സീറ്റർ പുഷ് ബാക്ക് ആണ് ഈ വണ്ടി. ഇത് സറൗണ്ട് സ്പീക്കേഴ്സ് എന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മുടെ കുട്ടൻസ് ക്രിയേഷൻസിൽ നിന്ന് ചെയ്തേക്കുന്നതാണ്. കുട്ടൻസ് ആണ് ഇതിൻ്റെ സെറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. പുതിയൊരു കോൺസെപ്റ്റാണ്, നിയോൺ കോൺസെപ്റ്റ് എന്നുള്ളൊരു രീതിയിൽ അവർ ചെയ്തേക്കുന്നത്. വളരെ മികച്ചു നിൽക്കുന്ന നല്ല ഓഡിയോ ക്വാളിറ്റിയും ലൈറ്റ് ക്വാളിറ്റിയും, പുറത്തേക്കൊന്നും പോകാത്ത രീതിയിൽ വണ്ടിക്കകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ നല്ല ലൈറ്റും നല്ല സൗണ്ട് ക്വാളിറ്റിയും, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വണ്ടിക്കകത്ത് നിന്ന് നമുക്ക് കിട്ടും. അതിന്
നല്ലൊരു ഹാറ്റ്സ് ഓഫ് നമുക്ക് കുട്ടൻസ് ക്രിയേഷൻ എടുക്കാം. ഇതൊരു സെക്കൻഡ് ടി വി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പുറകിലേക്ക് ഏറ്റവും പുറകിലേക്ക് ഇരിക്കുന്ന ഓഡിയൻസിന് ഫ്രണ്ടിലിരിക്കുന്ന ടി വി ചിലപ്പോൾ ഫ്രണ്ടിൽ ഇടുന്ന ടി വിയിൽ ഇടുന്ന പിക്ചേഴ്സും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് ടി വി എന്നുള്ള രീതിയിൽ സെക്കൻഡറി എന്നുള്ളൊരു ഓപ്ഷനിലൂടെ നമുക്ക് കാണാം. ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് ഫസ്റ്റ് ടി വി വന്നേക്കുന്നത്. ഈ ടി വി കറക്റ്റ് സെക്കൻഡ് ടി വി കറക്റ്റ് മിഡിലായിട്ട് വന്നത്. അപ്പോൾ പുറകിലിരിക്കുന്നവർക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം, പിക്ചേഴ്സ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കിട്ടും. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള വലിയ ടി വി. വളരെ നല്ല ഇൻറ്റീരിയേഴ്സ് ആണ്, ഒട്ടും വാരി വലിച്ചൊന്നും ഒന്നും ചെയ്യാതെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ ആ ഒരു സീറ്റിൽ ഇട്ടേക്കുന്ന സീറ്റ് കവറിൻ്റെ അതാണ്. അവരുടെ ആ ഒരു പേര് അവരെല്ലായിടത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. HHH പവേർഡ് ബൈ തിരുവമ്പാടി എന്നുള്ളൊരു സംഭവം എല്ലായിടത്തും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ യാത്രികൻ്റെ മനസ്സിലും ഈ ഒരു പേര് എന്നെന്നും ഉണ്ടാവും. അത്ര നല്ല കസ്റ്റമർ സർവീസും ആയിരിക്കും. സ്റ്റാഫ് നല്ല സ്റ്റാഫാണ്. ഞാനിവിടെ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ട് പെർമിഷൻ തന്ന നമ്മുടെ മുതലാളിക്കും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കുട്ടൻസ് ക്രിയേഷൻസിൻ്റെ അതിൽ വന്നേക്കുന്ന ക്യാബിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആണ് നല്ല കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല കിടിലം ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം ആണ്, ഒരു രക്ഷയില്ല. ക്യാബിൻ നല്ല കിടിലമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുട്ടൻസ് ക്രിയേഷൻസിന് ഒരു പ്രത്യേകം നന്ദി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. നല്ല കിടിലം ക്യാബിൻ, സിമ്പിളാണ്, പക്ഷെ നല്ല കിടിലം ഓഡിയോ ക്വാളിറ്റി ആയാലും സെറ്റ് വർക്ക് ആയാലും എല്ലാം നല്ല കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവമ്പാടിയുടെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പും വൈസ് ക്യാപ്റ്റൻ എന്നും പറയാം, ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. തിരുവമ്പാടി എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ടൂറിസ്റ്റ് വണ്ടി പ്രാന്തന്മാരുടെ ഇടയിലേക്ക് ഇത്രയും ഓളമുണ്ടാക്കി ഇറങ്ങിച്ചെന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദി തിരുവമ്പാടി അവരോട് നമ്മുടെ ക്യാപ്റ്റനോട് തന്നെ ചോദിക്കാം. അപ്പൊ ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? എനിക്ക് പണ്ട് മുതലേ ഈ ഒരു ബസ് എന്ന് പറയുന്ന ഒരു ക്രൈസ് തന്നെയാണ്. കാര്യം പണ്ട് നമ്മളിവിടെ ഹാര അതുപോലെ സഹാറ ഇതിലൊക്കെ കയറി ഇരുന്ന് പോകുമ്പോഴത്തേക്ക് ഒരു എന്തോ ഒരു ഫീലായിരുന്നു. കാര്യം നമുക്കും ഇതേപോലൊരു സംഭവം എടുക്കണം, വണ്ടി എടുക്കണം, ആ വണ്ടിയിൽ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം പണ്ടേ ഉണ്ട്. അങ്ങനെയൊക്കെ ഇരുന്ന് ഞാൻ അങ്ങനെ വീട്ടിലൊക്കെ ഈ ഒരു ആഗ്രഹം പറഞ്ഞു. ആദ്യമൊക്കെ അവര് എതിർത്തെങ്കിലും പിന്നെ എന്റെ നിരന്തരമായ ബഹളം കാരണം അവർ അവസാനം എടുത്തു തന്നു. ഓക്കെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ചക്ര ട്രാവൽസ് എന്നൊരു വണ്ടി എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2016 February 21 നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതിനുശേഷം നമ്മള് മഹാദേവ ട്രാവൽസ് എന്നൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നവേര ട്രാവൽസ് എന്നൊരു സെഡോൺ വണ്ടി, ഫസ്റ്റ് നമ്മളെ സെഡോൺ വണ്ടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നത് ചിക്കൂസിൽ നിന്ന് പടം വരച്ച ട്രാൻസ്ഫോമേഴ്സ് എഡിഷൻ ഉള്ള വണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ക്രൂയിസർ, അതായത് നമ്മുടെ മൂൺലൈറ്റിൽ കിടന്ന ക്രൂയിസർ AC വണ്ടി, ഫസ്റ്റ് AC വണ്ടി അതായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മളൊരു പുത്തൻ വണ്ടി ഇറക്കുന്നത്, അതായത് സംഹാര എന്ന് പറഞ്ഞ പുത്തൻ വണ്ടി നമ്മൾ ഇറക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു AC വണ്ടിയാണ്, രൗദ്ര എന്ന് പറഞ്ഞ എഡിഷൻ നെയിമിലുള്ള AC വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ 7-ാമത്തെ വണ്ടിയാണ്. ഈ സീസണിൽ നിങ്ങൾ എന്താണ് രൗദ്ര എന്നുള്ളൊരു വണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പുതിയൊരു, നമ്മളിപ്പം ഏതൊരു വണ്ടി ഇറങ്ങിയാലും നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കും. കാര്യം നമുക്കിപ്പം പുറമേ ഇതുവരെയും നമുക്ക് പുറമേ സ്റ്റിക്കർ ചെയ്യാനോ
മറ്റൊരു കാര്യങ്ങൾ ചെയ്യാനോ മെയിൻ ആയിട്ട് നമ്മളൊന്നും നോക്കിയിട്ടില്ല. നമ്മുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വണ്ടിക്ക് അകത്ത് തന്നെയാണ്. ആർടിഐ കയറി കണ്ടു കഴിഞ്ഞാലും നമ്മളെ തെറ്റ് പറയരുത്. അവർ പറഞ്ഞ രീതിക്കുള്ള മാക്സിമം അവർ പറഞ്ഞ രീതിക്കുള്ള കാര്യങ്ങൾ വെച്ച് ഇതിൽ വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഇതിൽ വരുന്ന സ്റ്റുഡൻസിനെയൊക്കെ നമുക്ക് മാക്സിമം എത്രത്തോളം നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു രീതിയാണ് നമ്മുടെ ഒരു ഇത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ രൗദ്രയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത് ഫുൾ നമുക്ക് നിയോൺ ലൈറ്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിയോൺ എഫക്റ്റാണ് മൊത്തം. മറ്റു നമ്മൾ ലേസറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. ഈ പറയുന്ന പോലെ പുറത്തേക്ക് പോകുന്നതോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. നോർമൽ കേസ് നമ്മൾ നിയോൺ ലൈറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. ഈ രൗദ്രയുടെ സെറ്റ് വർക്ക് ചെയ്തേക്കുന്ന കുട്ടൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ എല്ലാ വണ്ടിയിലും കുട്ടൻസ് ആണോ ഈ സെറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്? അതെ, നമ്മള് ഇതുവരെ ഉള്ള ആദ്യമായി ഈ ഏഴാമത്തെ വണ്ടി വരെയും കുട്ടൻസ് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ കുട്ടൻസുമായിട്ട് എന്താണ് ഇത്ര ഒരു അടുപ്പം തോന്നാനുള്ള ഒരു ആ ഒരു നിങ്ങൾ തിരുവമ്പാടി കുട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പോ എന്താണ് ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്? നമ്മളൊരു വണ്ടിക്ക് അത്ര ഒരു പാട്ടിടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിള്ളേർക്ക് ഒരു പാട്ടിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റ് കംപ്ലയിൻസുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കുട്ടൻ എന്നുള്ള ആളുമായിട്ട് നമുക്ക് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നമുക്കൊന്നും പറയണ്ട, പുള്ളിക്കറിയാം നമുക്ക് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ട് പുള്ളിക്കറിയാം. മറ്റൊന്ന് കാര്യങ്ങളൊന്നും നമുക്ക് പറയണ്ട. നമ്മൾ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകത്തിലെ ഒരാളാണ് കുട്ടൻസ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ മറ്റൊരു എന്താണ് മെയിൻ ഘടകമാണ്, ഒരു ഫാക്ടറാണ് നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് ടൂറിസം എന്ന് പറയുന്നത്. നിങ്ങളുടെ മിക്കുള്ള ഓട്ടങ്ങളും അവരായിരിക്കും പ്ലാൻ ചെയ്യുന്നതും കാര്യം കോർഡിനേറ്റ് ചെയ്യുന്നതും. അപ്പോൾ എന്താണ് അവരെ പറ്റി പറയാനുള്ളത്? അവരെ പറ്റി പറയാനാണെങ്കിൽ അവരിൽ മെയിനായിട്ട് രണ്ട് പേരാണ്, ഡേനൈറ്റിൽ മെയിനായിട്ട് രണ്ട് പേരാണ്, ഒന്ന് ശ്രീബു ഒന്ന് അഖില്. ഇവർ രണ്ടുപേരാണ് നമ്മുടെ വണ്ടിയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. കാര്യം ഓട്ടം എടുക്കുകയും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക, ടൈമിങ്ങും ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം ചെയ്ത് വണ്ടി മാക്സിമം ഓടിക്കുക എന്നുള്ള ലക്ഷ്യം മെയിനായിട്ട് നോക്കുന്നത് ഇവർ രണ്ടുപേരാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നമ്മുടെ മെയിൻ ഫാക്ടറാണ് നമ്മുടെ ശ്രീബു എന്ന് പറയുന്ന ഈ ചേട്ടൻ. ചേട്ടൻ ഡേ നൈറ്റ് ടൂറിസം പ്ലാനേഴ്സിന്റെ മെയിൻ കോർഡിനേറ്റർ ആണല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ചേട്ടൻ എന്താണ് നമ്മുടെ ഈ തിരുവമ്പാടി എന്നുള്ള ഈ ബ്രാൻഡിനെ പറ്റി പറയാനുള്ളത്? തിരുവമ്പാടി എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പം ഞാൻ ഇതിന് മുന്നേ വരുന്ന ആൾക്കാരടുത്തും പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. തിരുവമ്പാടി എന്ന് പറയുന്നത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല, മൊത്തത്തിൽ ഇതിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും പ്രയത്നം കൊണ്ട് ഉയർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. ഇതിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന 2016 മുതലായി കഴിഞ്ഞാൽ പോലും 2016 February 21 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അന്ന് മുതലേ ഇത് ഈ പ്രസ്ഥാനത്തിന് കൂടെ നിന്ന് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം എടുത്തുകൊണ്ടുവരാൻ പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് പിള്ളേരുടെ പ്രശ്നമായിട്ടൊക്കെയാണ് നിന്ന് നിന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ കയറി വന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പം ഇന്നിപ്പം രൗദ്രയിൽ എത്തി നിൽക്കുന്നത് വരെ അതിൽ നിന്ന് ഓരോരുത്തരുടെയും പ്രയത്നത്തിന് ഫലമായിട്ടാണ് ഇപ്പം തിരുവമ്പാടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇപ്പം ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഇതിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഒരു ആവശ്യം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഒരു താല്പര്യം അനുസരണം എല്ലാവരുടെയും ഒരു താല്പര്യത്തിന് ഇവിടെ ഒരു മുൻതൂക്കം നൽകുന്നുണ്ട്. അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. ഇപ്പം ഞാൻ മറ്റൊരു പാക്കേജ് രംഗത്ത് നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ പാക്കേജ് രംഗത്ത് നിന്ന് ഞാൻ ഈ വന്ന് ഈ വണ്ടിയിൽ ഇത്രയും ഈ വണ്ടി എന്ന് പറഞ്ഞ് നിൽക്കാൻ തന്നെ കാരണക്കാരനായത് ഇതിൻ്റെ മുതലാളി ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നമ്മുടെ വണ്ടി എന്ന ഈ വണ്ടിയിൽ കയറുന്ന ഓരോ സ്റ്റാഫുകളുടെ ആയിക്കഴിഞ്ഞാലും അതിനെങ്കിൽ ഇതിലെ ഫാൻ പയ്യന്മാരെ ആയിക്കഴിഞ്ഞാലും അതിൽ ഇതിൽ കയറുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആയിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ സ്വന്തം വണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സർവീസ് നിലനിർത്താൻ ഈ ഒരു ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സത്യം പറഞ്ഞ കേരളക്കരയിൽ ഇന്നിപ്പോൾ നിൽക്കുന്ന വലിയ ടീമുകളോട് അത്യാവശ്യം കടപിടിക്കത്തക്ക രീതിയിൽ ഈ വണ്ടി നിന്ന് പോകാൻ പറ്റിയൊരു കാരണം. അതുപോലെ തന്നെയാണ് ഇതിൽ ഉണ്ടാകുന്ന ഓരോ ഇപ്പം ഇതിലെടുക്കുന്ന ഓരോ ട്രിപ്പുകളായി കഴിഞ്ഞാൽ പോലും ഓരോ നമ്മുടെ ഓരോ ഇവൻറ്റും അതൊരു ആഘോഷമാക്കി തീർക്കാൻ കഴിയുന്നത് ഈ വെളിയിൽ നിന്നുള്ള ഇത്രയും സപ്പോർട്ടാണ്. അതാണ് ഇതിൻ്റെ ഈ ഒരു ഫാൻസ് പവറിൻ്റെ ആയി കഴിഞ്ഞാലും ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് അധികം വലിയ ഫാൻസ് പവർ ഒന്നും പറയാനില്ലെങ്കിൽ പോലും നിൽക്കുന്ന പിള്ളേരുടെ ജെനുവിനിറ്റി എന്ന് പറയുന്നത് ആണ് ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ് മേഖലയ്ക്ക് ഏറ്റവും ടൂറിസ്റ്റ് ബസ് മേഖലയ്ക്ക് മാത്രമല്ല മറ്റെല്ലാ മേഖലയ്ക്കും ഏറ്റവും കൂടുതൽ ഒരു അടി കിട്ടിയ സമയമാണ് ഈ കൊറോണ എന്നുള്ള ഒരു വൈറസ് കൊണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഒരുപാട് ഓട്ടവും കാര്യങ്ങളും എല്ലാം ഇപ്പം മുടങ്ങി കിടക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ടൂറിസ്റ്റ് ബസ് ഫീൽഡ് എന്ന് മാത്രമല്ല മൊത്തത്തിലുള്ള എല്ലാ ഫീൽഡും ഈ ഒരു വൈറസ് മുഖാന്തരം നശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ടൂറിസ്റ്റ് ബസ് ഫീൽഡ് എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു അധപതനത്തിന്റെ വക്കിലാകും.
പെയ്ത്. കാര്യം വണ്ടികളാകും ഓടുന്നില്ല. ഈ ഓടാതെ കിടക്കുന്ന വണ്ടികൾക്കുള്ള പിന്നെ ഓടാതെ കിടക്കുന്നതിന്റെ പേരിലുള്ള പണികൾ വരാം. പിന്നെ ഇത് കഴിഞ്ഞ് മോറട്ടോറിയം കഴിഞ്ഞ് വരുന്ന ഒരു ഫിനാൻസ് അടവ് വരുന്നൊരു സമയം, ടാക്സ് വരുന്നൊരു ടൈം, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഓണർമാരെല്ലാം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ടൈം ആയിരിക്കും. അതിനപ്പുറമായിട്ട് ഈ ഓട്ടമില്ലായ്മയും ഇത് മാത്രം ഡിപെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു വരുമാനം മാത്രം കിട്ടി ജീവിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന പാക്കേജുകാരാവട്ടെ, വണ്ടികളുടെ സ്റ്റാഫ് ആയിരിക്കട്ടെ, മറ്റ് സ്റ്റാഫുകൾ, അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലയും ഇതോടെ ഒരു തകർന്നു പോകും. പലരും പല വഴിയിലേക്ക് മാറപ്പെട്ടു. അതിന് ജീവിച്ചു പോകണമല്ലോ. ഇതിപ്പൊ നമുക്ക് ആരെയും വഴി പറയാൻ പറ്റത്തില്ല. ഒരു വൈറസിന്റെ പേരിൽ വന്നതിന്റെ പേരിൽ ഇപ്പൊ നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പറഞ്ഞിട്ടും ഇടാൻ പറ്റത്തില്ല. എല്ലാം നമുക്ക് ഒരു പ്രാർത്ഥനയാണ്, എത്രയും പെട്ടെന്ന് റിക്കവറായി വരട്ടെ, ഈ ടൂറിസ്റ്റ് മേഖല പഴയ പോലെ തിരിച്ചു വരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിന്ന് പോയപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ത്രൂട്ട് ഒരു ഉത്സവം എന്ന രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടൂറുകള് മറ്റ് ഇവന്റുകൾ എങ്ങനെ എങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ല. ഇതിൽ നിന്ന് വരുന്ന വരുമാനം എന്താണോ, അല്ലെങ്കിൽ ഇത് നമുക്ക് നേടി തന്നോണ്ടിരുന്ന എന്താണ് നമുക്ക് ബസ് എന്ന് മനസ്സിലാക്കാൻ ഒരു വൈറസ് മുഖാന്തരം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ജീവിച്ചിരുന്നവരാണ് ഞങ്ങളെന്നൊക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നത് ഈ വൈറസാണ്. സത്യം പറഞ്ഞാൽ ഇതിപ്പം ബസ്സിനോട് കൂടുതൽ സ്നേഹവും ആത്മാർത്ഥതയും കൂടി പോകുന്നത് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോ ചേട്ടാ നിങ്ങളിപ്പോ നിങ്ങളുടെ ബുക്കിംഗ്സും കാര്യങ്ങളെല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണ്? ബുക്കിംഗ്സ് ഒക്കെ നമ്മൾ പൊതുവെ റീസ്റ്റാർട്ട് ചെയ്തിരുന്നു. അത്യാവശ്യം ഒന്ന് രണ്ട് ഇവന്റ്സിലൊക്കെ ഞങ്ങൾ ഇപ്പൊ വണ്ടി ഓടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബുക്കിങ്ങിനേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും തന്നെയാണ്. കാര്യം പഴയതുപോലെയുള്ള ബുക്കിംഗും കാര്യങ്ങളൊന്നും ഒരു വണ്ടിക്കാർക്കും ഇല്ല. ഉള്ള ഓട്ടങ്ങൾ ഉള്ളതുപോലെ ഓടി കഴിഞ്ഞു പോകാമെന്നൊരു രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ കിട്ടുന്ന ഓട്ടങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓടി കറക്റ്റ് ചെയ്യുക എന്നുള്ള രീതി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതായത് മുമ്പത്തെ പോലെ ഇന്ന ടൈമിലേ ഓട്ടോ എടുക്കുകയുള്ളൂ, ഇത്ര അങ്ങനെ ഒരു ഷെഡ്യൂൾ പേജ് ഒന്നും ഇല്ല. ഇപ്പൊ എല്ലാവരെയും ബുക്ക് ഒഴിഞ്ഞു കിടക്കുക തന്നെയായി. നമ്മുടെ ഈ വണ്ടികളെ സ്നേഹിച്ചിറക്കുന്ന ഒരുപാട് വണ്ടിപ്രാന്തന്മാരും വണ്ടി പ്രേമികളും ഉണ്ട്. അവരോടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? ഈ ഒരു സമയത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ വണ്ടി പ്രേമികളോടൊക്കെ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഈ കൊറോണ ഈ ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ ബസ്സല്ല മൊത്തത്തിലുള്ള എല്ലാ വണ്ടികളിലെയും അവരാരും വിട്ടുപോയിട്ടില്ല. സത്യം നമ്മൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരെ നമ്മൾ കാണാറുണ്ട്. അവരിപ്പോഴും വണ്ടികളുടെ കൂടെയൊക്കെയുണ്ട്. മറ്റൊന്നും ആഗ്രഹിച്ചിട്ടോ ഒന്നും തിരിച്ചു കിട്ടിയിട്ടോ ഒന്നും അല്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്തും ഇങ്ങനെ കൈവിടാതെ കൂടെ നിൽക്കുന്നതിന് അവരോടൊക്കെ നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാര്യം വേറെ ഒന്നും അല്ല, മറ്റു വീടുകളിൽ പലതും പല രീതിയിലേക്ക് കടന്നു പോയപ്പോഴത്തെ ഈ ബസ്സിനെ പ്രേമിച്ച് നിന്ന കുറെ പേര്, ഇപ്പം പണ്ടൊക്കെ ഫാൻസുകാരൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞ ടീമുകളുണ്ട്. ഫാൻസുകാരാണ് ഈ ഫീൽഡ് നശിപ്പിക്കുന്നത്, ഫാൻസുകാർ കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി പറഞ്ഞവർക്ക് ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നും ഇപ്പൊ ഈ ഓട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ പറയുന്ന ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഒന്നും ഇല്ലാണ്ടും വണ്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് വണ്ടി പ്രേമികളുണ്ട്. അപ്പം അവരെയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഈ കുറ്റം പറഞ്ഞവരൊക്കെ ഓർക്കേണ്ട ഒരു സമയമാണ്. അത് ഞാൻ അവരോട് നന്ദി പറയുന്ന ഒരു സമയം കൂടിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ വണ്ടിയിലായാലും മറ്റു വണ്ടികളായിക്കഴിഞ്ഞാലും ഈ വണ്ടി എന്ന് പറഞ്ഞു തന്നെ നിൽക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. തിരിച്ചെന്ത് കിട്ടുന്നു എന്നൊന്നും നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റത്തില്ല. അവരുടെ ഒരു സന്തോഷമായിരിക്കാം, പക്ഷെ ഇന്നും എന്നും അവരെപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് തെളിയിച്ചിരിക്കും. അപ്പൊ ചേട്ടാ ഇത്രയും നേരം നിങ്ങളുടെ ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത രണ്ടുപേർക്കും നന്ദി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് അവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അപ്പൊ എനിക്ക് അവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നിപ്പോ മറ്റൊരു വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബസ് ഫാൻസിന് വേണ്ടി ഒരു ട്രീറ്റ് ആവണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ എടുത്തതാണ്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ തിരുവമ്പാടിയുടെ ഓണർ നമ്മുടെ വിഷ്ണു ചേട്ടനും, പിന്നെ നമ്മളോട് അത്രയും നേരം ഇരുന്ന നമ്മുടെ ശ്രീബു ചേട്ടനും. അവർ രണ്ടുപേരും എന്താണ് ഒട്ടും മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ സമ്മാനിച്ച രണ്ടുപേർക്കും വളരെയധികം നന്ദി. നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോയ്ക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത ആ രണ്ട് ചേട്ടന്മാർക്കും ടീം തിരുവമ്പാടിക്കും എൻ്റെ വക, നമ്മുടെ ചാനലിൻ്റെ വക നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഇനിയും നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ
ആ വീഡിയോസിനൊക്കെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ. Exclusive DJ who loves you, baby.